പയ്യാവൂർ കണ്ടകശ്ശേരിയിലെ പാലം തകർച്ചയിലായിട്ട് വർഷങ്ങളായി ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒഴുകിവന്ന തൂണിലിടിച്ചാണ് പാലം തകർന്നത് പുതിയ പാലത്തിനായി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ കുടിയേറ്റ ജനതയുടെ കഠിനാധ്വാനം കൊണ്ടുയർത്തിയ കണ്ടകശ്ശേരി പാലം തകർച്ചയിലായിട്ട് വർഷങ്ങളായി ജ്ഞാനായ കുടിയേറ്റ സുവർണ ജൂബിലി സ്മാരകമായി 25 വർഷം മുൻപായിരുന്നു പാലത്തിന്റെ നിർമ്മാണം മണിക്കടവിൽ മഴക്കാലത്ത് കനത്ത ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒഴുകിവന്ന പാലത്തിന്റെ കോൺക്രീറ്റ് തൂണിലിടിച്ചതോടെ സ്ലാബുകൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചെരിഞ്ഞുകിടക്കുന്ന പാലത്തിന്റെ തൂണുകൾ നേരെയാക്കാൻ നടപടിയായില്ല നിരവധി തവണ പാലം ബലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പുതിയ പാലത്തിനായി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ കുടിയേറ്റ സ്മാരകമായി പണിതീർത്ത കണ്ടകശ്ശേരി പാലം അപകടാവസ്ഥയിലായിട്ട് നാളുകൾ കുറയായി പയ്യാവൂർ പഞ്ചായത്തിലെയും പടിയൂരിലെയും ശ്രീകണ്ഠാപുരത്തെ മുനിസിപ്പാലിറ്റിയിലെയും ആളുകൾക്ക് ഏറ്റവും ആശ്രയിക്കുന്ന പാലം പ്രത്യേകിച്ച് പയ്യാവൂർ പഞ്ചായത്തിലെ ആളുകൾ കണ്ണൂർ പോകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഈ കണ്ടശ്ശേരി പാലം വഴിയാണ് പക്ഷേ പാലത്തിന്റെ അപകടാവസ്ഥ ഒരുപാട് നാളുകളായി പാലത്തിന്റെ ഒരു സൈഡ് ചെരിഞ്ഞിരിക്കുകയാണ് അതുവഴി കടന്നു പോവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ബസ്സിലേക്ക് പോകുമ്പോൾ വല്ലാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് ആളുകൾ പേടിയുണ്ടാകുന്ന രീതിയിൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കയറി വരുന്ന സമയത്തൊക്കെ ആ പാലത്തിലുള്ള യാത്ര അങ്ങേയറ്റം ദുഷ്കരമാണ് പാലത്തിന്റെ ഒരു ഭാഗത്തെ മലയോര ഹൈവേയും മറുഭാഗത്തെ കണിയാർവയൽ ഉളിക്കൽ റോഡുമാണ് മലയോര ഹൈവേയിൽ നിന്ന് 300 മീറ്ററും കണിയാർവയൽ ഉളിക്കൽ റോഡിൽ നിന്ന് 50 മീറ്ററുമാണ് പാലത്തിലേക്കുള്ളത് ഇത് രണ്ടും പഞ്ചായത്ത് റോഡാണ് ദിവസവും സ്വകാര്യ ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം എന്ന നിലയിൽ PWDയുടെ ഭാഗത്തു നിന്ന് പുതിയ പാലത്തിനായി അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ